നമസ്കാരം അവിശ്വസനീയമായ അല്ലെങ്കിൽ അസാധ്യമായ ഒരു പ്രണയകഥ പറയാം നടന്നത് കേരളത്തിലൊന്നും അല്ല കേട്ടോ അങ്ങ് ഉത്തർപ്രദേശിലാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഉത്തർപ്രദേശിൽ അവിടെ ഒരു ഹിന്ദു യുവാവ് തൻ്റെ അയൽവാസിയായ മുസ്ലിം യുവതിയോട് ഭയങ്കരമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു സ്നേഹത്തിലായിരുന്നു അപ്പോൾ വീട്ടുകാർ ഈ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ഈ ഹിന്ദു യുവാവ് എന്ത് ചെയ്തു ഈ മുസ്ലിം യുവതിയെ പത്തു വർഷത്തോളം തൻ്റെ മൂന്ന് മുറിയുള്ള വീട്ടിലെ ഒരു മുറിയിൽ ഒളിച്ച് താമസിപ്പിച്ചു അഥവാ തടങ്കലിൽ താമസിപ്പിച്ചു സ്നേഹം കൊണ്ടാണ് അഗാധമായ പ്രണയം കൊണ്ടാണ് ഈ പത്ത് വർഷത്തിനിടയ്ക്ക് അവൻ്റെ വീട്ടുകാർ പോലും ഇങ്ങനെയൊരു യുവതിയെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്ന കാര്യം അറിഞ്ഞിട്ടേയില്ല അപ്പോൾ ഈ യുവതിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു ഈ യുവതിയുടെ വീട്ടുകാർ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ പക്ഷേ പോലീസിന് ഇവരെ കണ്ടെത്താനായില്ല അങ്ങനെ ഈ പ്രണയം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് പോയിക്കൊണ്ടിരിക്കെ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഇത് പുറത്തറിയുന്നു അപ്പോൾ ഇത് പുറത്തറിഞ്ഞപ്പോൾ ഈ യു അതായത് നമുക്കറിയാമല്ലോ അവിടെ ഈ സംഖ്യയാണല്ലോ ഭരിക്കുന്നത് അപ്പോൾ അവിടെ ഇതിനെ വിശുദ്ധ പ്രണയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ വാർത്ത കൊടുക്കാൻ തുടങ്ങി പക്ഷേ നമ്മുടെ കേരളത്തിൽ വന്ന വാർത്ത പത്തു വർഷത്തോളം ഒരു മുസ്ലിം യുവതിയെ തടവിലിട്ട് പീഡിപ്പിച്ച നരാതമനായ സംഖ്യയുടെ അതിക്രൂരമായ ഫാസിസത്തിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഈ വെണ്ടയ്ക്ക വലിപ്പത്തിൽ വാർത്ത കൊടുത്തത് അത് യു പിയിലായ ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു സാങ്കല്പിക കഥയാണ് അങ്ങനെ ഒരു സംഭവം യു പിയിൽ നടന്നിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നടന്നു കഥാപാത്രങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രം മുസ്ലിം യുവാവും ഹിന്ദു യുവതിയാണ് പത്തു വർഷത്തോളം ഒരു മുറിയിൽ അതിൽ ബാത്ത് അറ്റാച്ചഡ് പോലുമില്ല എന്നാണ് പറയുന്നത് ആ മുറിക്ക് ജനലോട് ജനലിൻ്റെ അഴികൾ എന്തോ മുറിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഈ യുവതി ഒരിക്കൽ പോലും തുമ്മിട്ടില്ലേ ഒരിക്കൽ പോലും ഒന്ന് ചുമച്ചിട്ടില്ലേ അല്ലെങ്കിൽ ഒരു പനിയോ ജലദോഷമോ മറ്റ് എന്തെങ്കിലുമോ വന്നിട്ടില്ലേ ശബ്ദം പോലും പുറത്ത് കേൾക്കാറില്ലായിരുന്നോ എന്തേ ആ വീട്ടുകാർക്ക് പോലും ഇങ്ങനെയൊരു മനുഷ്യജീവിയെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത് നമ്മുടെ മാധ്യമങ്ങൾ ഇതിന് കൊടുത്ത തലക്കെട്ട് വിശുദ്ധ പ്രേമെന്നാണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥയുമായിട്ട് കൂട്ടി വായിക്കേണ്ടത് ഇതേ സംഭവം യു പിയിലാണ് നടക്കുന്നതെങ്കിൽ കഥാപാത്രങ്ങൾ തിരിച്ചാണ് വരുന്നതെങ്കിൽ കഥാനായകൻ ഹിന്ദുവും കഥാനായിക മുസ്ലിമുമായിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ മാധ്യമ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അതിന് ഏത് ഭാഷ്യം കൊടുക്കുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഈ ഒരു സംഭവത്തിന് കൊടുത്ത ഭാഷ്യം എന്താണെന്ന് കാണുക വിശുദ്ധ പ്രേമമാണത്ര ഇതിലെവിടെയാണ് വിശുദ്ധ പ്രേമം പത്തു വർഷത്തോളം ഒരു യുവതിയുടെ സംസാര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം മറ്റ് സ്വകാര്യതകളെല്ലാം അടക്കി ഒതുക്കി വെച്ച് ഒരു മുറിയിൽ തടവിൽ പാർപ്പിച്ചിട്ട് പറയുന്നു വിശുദ്ധ പ്രേമമാണ് ഇതിലെവിടെയാണ് വിശുദ്ധത ഉള്ളത് പത്ത് വർഷത്തോളം തടവിൽ പാർപ്പിച്ച അല്ലെങ്കിൽ എത്ര സ്നേഹമാവട്ടെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നതിനെ എങ്ങനെയാണ് പരിശുദ്ധ പ്രേമം അല്ലെങ്കിൽ സത്യസന്ധമായ പ്രേമം എന്ന് പറയാറാവോ പറയാൻ പറ്റുക നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന തലക്കെട്ടുകൾ വാർത്തകൾ അങ്ങനെയാണ് കാരണം കഥാനായകൻ ഒരു പ്രത്യേക സമൂഹമാണ് ഒരു പ്രത്യേക സമൂഹത്തിൽപ്പെടുന്നതാണ് കഥാനായിക ഇവിടെ ഹിന്ദുവാണ് കേരളത്തിൽ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ലവ് ജിഹാദ് ഇത് അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ വാർത്ത കൊടുത്താൽ ഈ ലവ് ജിഹാദ് എന്നതിന് വളമാവും അതറിയാവുന്ന മാധ്യമങ്ങൾ ഇതിന് പരിശുദ്ധ പരിവേഷം കൊടുത്ത് ഈ കഥ വേറൊരു രീതിയിലാക്കി ഇതേ സംഗതി യു പിയിലായിരുന്നു നട നടന്നിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഏത് നിലപാട് അല്ലെങ്കിൽ ഏത് തരം വാർത്ത കൊടുക്കുമായിരുന്നു എന്ന് നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസിയോ യാതൊന്നും യാതൊന്നിൻ്റെ സൈഡാവണ്ട നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധിയും ബോധവും വെച്ച് മാത്രം ചിന്തിക്കുക ഇതേ സംഗതി ഉത്തർപ്രദേശിൽ നടന്നാൽ കഥാനായകൻ മറ്റൊരു മതവും കഥാനായിക ഈ ആണെങ്കിൽ ഈ കഥയ്ക്ക് ഈ സംഭവത്തിന് നമ്മുടെ മാധ്യമങ്ങൾ എന്ത് കഥ എന്ത് തലക്കെട്ടും എന്ത് കഥ എഴുതുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ മനസ്സിലാക്കും ഇനി നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു സംഭവത്തിന് ഏതൊക്കെ രീതിയിൽ പരിശുദ്ധ വിശുദ്ധ രൂപം അല്ലെങ്കിൽ വിശുദ്ധ തലം കൽപ്പിച്ച് നൽകാൻ ശ്രമിച്ചാലും കേരളം പോലെ ഒരു ഉന്നതമായ അല്ലെങ്കിൽ സാംസ്കാരികമായ തലത്തിൽ ഒന്നാമത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് പത്ത് വർഷത്തോളമായിട്ട് കാണാതായ ഒരു യുവതിയെ പതിനെട്ടാമത്തെ വയസ്സിൽ കാണാതായി എന്നാണ് പറയുന്നത് പതിനെട്ട് വയസ്സുകൊണ്ട് ഇപ്പോൾ ഇരുപത്തി എട്ടാമത്തെ വയസ്സ് വരെ ഒരു മുറിയിൽ പാർപ്പിച്ച് പുറൽ ലോകം കാണിക്കാതെ പാർപ്പിച്ച് അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും ഒക്കെ നിഷേധിച്ചിട്ട് എന്ത് പരിശുദ്ധ പ്രേമമാണ് കാണിച്ചത് അവിടെ മതങ്ങളുടെ വേലിക്കെട്ടുകൾ തകർക്കാൻ വേണ്ടിയാണ് ആ യുവാവ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ യുവതിയെ ഇന്ന് നിങ്ങൾ കാണുമ്പോൾ കൃത്യമായും അതിൻ്റെ തലയിൽ മതചിഹ്നമുണ്ട് അപ്പോൾ പിന്നെ ഏത് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിക്കാനായിരുന്നു ഈ സാഹസം കാണിച്ചത് ഒരിക്കലും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന ഈ കള്ളക്കഥകൾ വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരു ശതമാനം പോലും സത്യമല്ല അത് നീതിയുമല്ല ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ കുറേ കാലമായി നമ്മളെ കള്ളങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്